ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും എത്തി എന്നർത്ഥം. ഖൈറുൽ ഖുറൂനി ഖർനി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും. ഈ ഹദീസിൽ പറഞ്ഞതുപോലെ സകല ആളുകളും, ബഹുമാനപ്പെട്ട സഹാബിമാരിൽ പ്രഗത്ഭരായ പല ആളുകളും മൊറോക്കോ വരെത്തി. അവിടെ സഹാബി അല്ലെങ്കിലും അതിനെ ചേർത്തുകൊണ്ടുള്ള തുടരെ തുടരെ വന്നിട്ടുള്ള ആളുകളിൽ പ്രഗത്ഭനാണ് ഖാദിയാൽ. ഖാദിയാലിം വഹുവദൂ റുജ്ഹാനി എന്ന് പറഞ്ഞ ഖാദിയാൽ അവിടെ ദരായിൽ ഖൈറാത്ത് നമ്മൾ ചെല്ലാറുണ്ട്. അതുകൊണ്ട് ജസൂലി അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് മൊറോക്കോയിലാ. ഏഴ് പ്രധാനപ്പെട്ട ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. മഷാരിഖു അൻവാരിൻ തബദ്ദതു ബിസിബ്തതി വമിൻ നാജബിൻ കൗനുൽ മഷാരിഖി ഫിൽ ഗർബി. ബഹുമാനപ്പെട്ട ഖാദിയാദിനെ സംബന്ധിച്ചാ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഷിഫണ്ട് അതിന്റെ പുറത്ത് മഷാരിഖുൽ അൻവാർ, പ്രകാശങ്ങളുടെ ഉദയസ്ഥാനം നാലപ്പുതിന്റെ മൈന. ആ കിതാബിനെ സംബന്ധിച്ച് ഒരാൾ പാടിയ ഒരു പദ്യമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്, മഷാരിഖുൽ അൻവാർ എന്നുള്ളത്. അത് സിബ്ത എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രകടമായത്, സ്പെയിനിൽ. മൊറോക്കോയിൽ നിന്ന് അതിൻ്റെ അപ്പുറത്തുള്ള വലിയ സിറ്റി മൊറോക്കോയിലെ വ്യവസായ പട്ടണം, നമ്മുടെ രാജ്യത്ത് ബോംബെയെ പോലെ വ്യവസായ ക്യാപിറ്റലാണ്. ആ സ്ഥലത്ത് നിന്ന് 25 കിലോമീറ്റർ നീന്തിയാലെത്തുന്ന സ്ഥലമാണ് സിബ്ത. അവിടെയാണ് മുസ്ലിങ്ങളിൽ പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ ജീവിച്ചത്. അത് യൂറോപ്പിലാ, മറ്റേത് ആഫ്രിക്കയിലുമാ. പക്ഷെ ഇത് രണ്ടും തമ്മിൽ മധ്യതരനായി സമുദ്രം, കടൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് വളരെ അടുത്തടുത്തുള്ള സ്ഥലം. അവിടെ ഉള്ള ആളുകൾ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി അവിടെ എത്തി. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്ന് മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ്, ഫിലിപ്പൈൻ, സിലോൺ തുടങ്ങിയുള്ള മേഖലകൾ, ആ മേഖലകളിലും താബികളോ താബീ താബികളോ സഹാബിമാരോ വന്നെത്തിയിട്ടുണ്ട്. ആരാ ഓരോന്നിന് ക്ഷണിച്ചത്? ആരും ക്ഷണിച്ചതല്ല. അതാ ഞാൻ പറഞ്ഞു, ഓർഡർ പ്രകാരം വന്നതാണ്. എന്താ ഓർഡർ? ബല്യുവന്നി വരും, ഒരായത്തെങ്കിലോട് എത്തിച്ചോളി, അതിനുവേണ്ടി വന്നോലാം. പോവാൻ തയ്യാറായില്ല. മാലിക് ദീനാർ തങ്ങൾ അവിടെ തന്നെയാണ്. കൊടങ്ങല്ലൂരിൽ വളരെ ബന്ധപ്പെട്ട സഹാബിമാരാണ് അടുത്ത ആളുകൾ അവിടെയാണ്. ആ നിലക്ക് ഈ സന്ദേശം ഇവിടെ എത്തിച്ചു. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇതിൽ ചെറിയ ഒരു വളവും തിരിവും വന്നപ്പോൾ ആ വളവും തിരിവും ശരിയാക്കാനായി, ബിദ്അത്തിനെ തള്ളിക്കളയാനായി ഒരു സംഘടന ഉണ്ടാക്കിയത് ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. എന്നെ കൊണ്ട് മാത്രം നോക്കാൻ കഴിയില്ല, ഞങ്ങളെ എല്ലാവരും കൂടണമെന്നാണ്, കൂടാറ് 40 ആൾ കൂടി. എന്നിട്ട് ആ സംഘടന ഉണ്ടാക്കി. അതിൻ്റെ 90-ാം വാർഷികമാണ് അടുത്ത് ആലപ്പുഴയിൽ വെച്ച് ചേർന്നത്. ഇപ്പുറത്തൊരു ജന ഒരു വലിയൊരു കടൽ സമുദ്രം, ആ സമുദ്രത്തിനോട് ചേർന്നുകൊണ്ടൊരു മനുഷ്യ സമുദ്രം, 4-5 കിലോമീറ്റർ ഒന്നായിട്ട് മനുഷ്യ സമുദ്രം. ആ സമ്മേളനം കാണാനെത്തിയ മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും പറഞ്ഞു, ഇങ്ങനെ ഒന്ന് സംഘടിപ്പിക്കാൻ ആർക്കും സാധ്യാവില്ല. അതാ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മക്കളും പേരക്കുട്ടികളും, എന്റെ മക്കളും പേരക്കുട്ടികളും മഹദി മാമ വരുമ്പോ കൂടെ ഉണ്ടാവും മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. മൂപ്പർക്ക് മക്കളുമില്ല, കുട്ടികളുമില്ല. പക്ഷേ പിന്നെ ആരാ ആരെ പറ്റിയാ പറഞ്ഞു, ഇവിടെ ഇരിക്കണ ഈ ആലിമീങ്ങളൊക്കെ ആയിരിക്കുന്ന മൗലിയമാറ്റിയാണ് ഇവരൊക്കെ. ഇന്ന് വലിയ പണ്ഡിതന്മാരായില്ലെങ്കിൽ ഈ ഇരിക്കണ പണ്ഡിതന്മാരൊക്കെ പോകുമ്പോ ഇവരൊക്കെ ഈ സ്ഥാനത്ത് കയറിയിരിക്കേണ്ടവരാ. സകനൂ പുത്തൂനെല്ലാർ കുറെ കാലം ഭൂമിന്റെ മേൽഭാഗത്ത് താമസിച്ചു, പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ താമസം ഭൂമിന്റെ അടിയിലായി. അങ്ങനെ കഴിഞ്ഞുപോയി ശംസുൽ ഉലമ, സൈനുൽ ഉലമ, അങ്ങനെ മഹാന്മാരായ സമസ്തന്റെ പഴയതും പുതിയതുമായ ആളുകളൊക്കെ കഴിഞ്ഞു. ഇപ്പോ ഒരായത്തെങ്കിലും എത്തിക്കാൻ വേണ്ടി അവരിങ്ങോട്ട് എത്തുന്നതിന് പകരം ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തുക. വരക്കൽ മുല്ലക്കോയ തങ്ങൾ അതാ പറഞ്ഞു, മഹദിമാമ വരുമ്പോ ഉണ്ടാവും. മഹദിമാമ കേരളത്തിൽ മാത്രമേ വരാച്ച് നിൽക്കണം അല്ല, ആഫ്രിക്കയിലുണ്ട്, ആസ്ട്രേലിയയിലുണ്ട്, യൂറോപ്പിലുണ്ട്, ഒക്കെ ഉണ്ട് മഹദിമാമ വരും. അവിടെയൊക്കെ നമ്മളെ കുട്ടികളെ എത്തണം. അതിനിവിടെ അബ്ദുറഹ്മാൻ വൈസിന്റെ ദറസില് ഇപ്പോ മതപരമായ വിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതികമായ വിദ്യാഭ്യാസം കൂടി പഠിപ്പിക്കാനുള്ള കാര്യം പണ്ടൊന്നും ആകില്ല. ഞാനൊക്കെ പഠിക്കുമ്പോൾ 1-ാം ക്ലാസ് നിന്ന് 6 ദിവസം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോൾ പോയാളാണ്. എൻ്റെ വലിയമൊന്നും കൊണ്ടുപോയി ഇരുമ്പോയിക്ക്, അവിടെ പോയി പഠിച്ചു. സ്കൂൾ പഠിച്ചിട്ടില്ല, പിന്നെ ആവശ്യം വന്നപ്പോൾ കുറച്ചൊക്കെയാണ് പഠിച്ചു എന്ന് മാത്രമാണ്. പഠിഞ്ഞു എന്നർത്ഥം, പഠിച്ചു എന്ന് പിന്നെ കാരണം പഠിഞ്ഞു എന്ന് പറയില്ല, നല്ലത്. ഇന്ന് അത് ആവശ്യമാണ്. ഇന്ന് അമേരിക്കയിലെത്തണം നമ്മളെ മക്കൾക്ക്,
ഞങ്ങൾ പട്ടിക്കാട് കോളേജിൽ പഠിക്കുമ്പോൾ പട്ടിക്കാട്ടിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് 5 കിലോമീറ്റർ 3 മൈല്, അത് അതിന് 16 പൈസയെ കൊടുക്കേണ്ടത് ചാർജ് ബസ്സിന്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യും വെച്ചാൽ കുറെ ആൾ കൂടിയിട്ട് നടക്കും, ചുങ്കത്തുനിന്ന് നടന്നാൽ പൂപ്പലം വരെ നടന്നാൽ 10 പൈസ കൊടുക്കാം, 6 പൈസ ലാഭം. ആ നിരക്ക് നോക്കിയിരുന്നാലാ ഇപ്പോഴോ കുറഞ്ഞ കാലത്തിനിടയിൽ, കഴിഞ്ഞ പ്രാവശ്യം റാബിത്തിന്റെ സമ്മേളനത്തിന് പോയപ്പോ ഫസ്റ്റ് ക്ലാസ്, അതിന്റെ പുറത്ത് ഒരു ദിവസം താമസിക്കുന്നതിന് 1200 റിയാൽ മക്കത്ത് ഒരാഴ്ച താമസിച്ചു. ഇറങ്ങുമ്പോൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങാതെ നേരെ റോട്ടിന് പോവാതെ കോണി വെച്ച ഐക്കുട്ടി ഇറങ്ങി ഒരു പ്രത്യേക കാറ്. ആ കാറ് വിമാനത്താവളത്തിൽ മാത്രം ഓടാനുള്ളതാണ്. അത് കഴിഞ്ഞ് അവിടെ കൊണ്ടുപോയി ഒരു സീലടിച്ച് അപ്പുറത്ത് പോയി റാബിത്തിന്റെ വാഹനം. ആരാതൊക്കെ ഏൽപ്പിച്ചത്? വരക്കൽ മുല്ലക്കോയ തങ്ങളാ ഏൽപ്പിച്ചത്, ഷംസുലമെ ഏൽപ്പിച്ചത് നൈക്കോടിയിന്ന്. ലോകത്ത് മുഴുവനും പരക്കുകയും പരക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ആ ഷംസുലമയുടെ ഒരു പുത്രൻ ആസ്ത്രേലിയയിൽ ഒരു സ്ഥാപനത്തിന്റെ തറക്കല്ല് പണി തുടങ്ങി, ജാമിയനൂരിന്റെ ജൂനിയർ കോളേജ്. ഒരാഴ്ച രണ്ടാഴ്ച മുമ്പാണ് ആഫ്രിക്കയിലെ പ്രസിദ്ധമായ നൈറോബിയിൽ ചുറ്റുവട്ടത്തും മറ്റേ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം ചുറ്റിക്കടക്കുന്ന ആ പ്രദേശത്ത് സുന്ദരമായ സ്ഥലം, വലിയ വെയിലും ചൂടുമായ ഈ സ്ഥലത്ത് നിന്ന് അവിടെ എത്തിയപ്പോൾ അവിടുന്ന് പോരാൻ തോന്നുന്നില്ല. അവിടെ നല്ല തണുപ്പും നല്ല മഴയും ഈ മാതിരി തെങ്ങ് വരണ്ട്. ഈ മാതിരിയുള്ള സ്ഥലത്ത് 20 ഏക്കർ സ്ഥലം ബല്ലുകൂവന്നി വലവുമായ ഇവിടെ പോയി പഠിപ്പിക്കുകയിൻ എന്ന് പറഞ്ഞു സഹാബിമാരോടും താവിയങ്ങളും താവിത്താവിയങ്ങളോടും. ഇപ്പോ ഇവിടെയുള്ള ആളുകളോട് നിങ്ങൾ അവിടെ പോയി പഠിപ്പിക്കുന്ന പറയണത് ഷംസുലമന്റെ മക്കൾ, പേരമക്കൾ, വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മക്കൾ. അതിനുവേണ്ടി തയ്യാറാവണം, അതിനുവേണ്ടി എല്ലാ ഭാഷയും പഠിക്കണം. അവിടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ മഹദിമാവ് വരുമ്പോൾ മഹദിമാമിന് ഭാഷ അടിപ്പിക്കാനല്ല, മൂപ്പർക്ക് ഭാഷ അല്ല പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹ്ക്ക് ലോകത്തുള്ള എല്ലാ ഭാഷയും അറിയുമെന്ന് ഫതുഹുൽ ബാരിയിൽ വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി എന്ന തന്റെ ജനങ്ങളുടെ ഭാഷയിലല്ലാതെ ഒരു പ്രവാചകനെയും നിയോഗിച്ചിട്ടില്ല എന്നതിന്റെ തഫ്സീറിൽ ഫതുഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹ്ക്ക് ലോകത്തുള്ള എല്ലാ ഭാഷയും അറിയാം, ലോകത്തുള്ള സകല ജനങ്ങളിലേക്കും അയക്കപ്പെട്ടത് കൊണ്ട് നമുക്കും അറിയണം. അവിടെ ഉള്ള ആളുകളൊക്കെ കാണണം. തുർക്കി നാള് വന്നു കൊണ്ട് പറയണത് തുർക്കി 50-ൽ ചില്ലാനം രാജ്യങ്ങൾ ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലുമായി പരന്നു കിടക്കുന്ന രാജ്യം ഇവരുടെ ഭരണത്തിലായിരുന്നു. ഖുലഫാഉൽ ഉസ്മാനിയ്യ ഒട്ടോമൻ ഖലീഫമാർ. അവരെ ഭരണം തകർന്നു പോയി, അവസാനം ഒരു മുടിയനായ പുത്രം വന്നു, അതാണ് കമാൽ അതാ തുർക്ക് എന്ന് പറയുന്ന തുർക്കികളുടെ നേതാവ്. അദ്ദേഹം വന്ന് അറബി ഭാഷ ഒഴിവാക്കി, അറബി ഭാഷ പുറന്നുങ്ങട്ടെ ഇതിന് പുറന്നുങ്ങട്ടാക്കി, കുത്തുബന്റെ ഭാഷ മാറ്റി, ഒക്കെ മാറ്റി, ആകെ തകരാറാക്കി. അദ്ദേഹം മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരാൾക്കും അറിയില്ല, ചെന്നാൽ അയാളെ കല്ലെറിയും. കമാ തർമൂന ഖബ്റാബി റുവാമീ എന്ന് കവി പറഞ്ഞതുപോലെ ആ നിലക്ക് അദ്ദേഹം മതപതിച്ചു പോയി. പക്ഷേ ഒരു 19 വർഷത്തിന് ശേഷം തുർക്കികൾ മാറി, ഫൈസാബാദിൽ വന്നു പട്ടിക്കാട്. എങ്ങനെയാണ് നിങ്ങൾ തസവുഫ് പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഫിഖ് പഠിക്കുന്നത്, അത് കാണാൻ വേണ്ടി വന്നതാ. യൂണിവേഴ്സിറ്റിന്റെ വൈസ് ചാൻസലർമാരുണ്ട് മൗലാന യൂണിവേഴ്സിറ്റി ചുരുക്കത്തിൽ, അവിടുന്നൊക്കെ ഇത് പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരിക, നമ്മളോട് അങ്ങോട്ടും ചെല്ലാൻ പറയാ. ഇപ്പോ പണ്ട് ഇങ്ങോട്ട് നിങ്ങളൊരായത്തെങ്കിലും എത്തിച്ചു കൊടുക്കുന്നുള്ളതിന് പകരം അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കുന്ന വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പറയുന്നത്. മൗദിമാവ് വരുമ്പോ അവിടെ ഉണ്ടാവും നിങ്ങള്, നിങ്ങളെ കുട്ടികൾക്ക് അവിടുത്തെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം ഇംഗ്ലീഷും അറിയാ, ഉറുദു അറിയാ. അദ്റഹ്മാൻ ഫൈസലിന്റെ ഗർസിലും തുടങ്ങി, നമ്മുടെ ജൂനിയർ കോളേജിലും തുടങ്ങി. ഞങ്ങൾ ആരും അത് പഠിച്ചിട്ടില്ല, പക്ഷേ വേണ്ടി വന്നാൽ ഞങ്ങൾക്ക് അതൊക്കെ അറിയാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദറസിനെ നിലനിർത്തുമാറാവട്ടെ. സമയം വളരെ ഏറിപ്പോയി, 7 മണിക്ക് അവിടെ പ്രസംഗിക്കാൻ നടന്നതാ. 8:30 പഠിയും, 8:30 ഇവിടെ തന്നെ കഴിഞ്ഞു. ഇവിടെ ക്രിസ്യാ, പക്ഷെ അവിടെ സമയം തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അബ്ദുറഹ്മാൻ ഫൈസി ഇവിടെ പ്രഗത്ഭമായ നിലയിൽ ദർസ് നടത്തുന്നു. അദ്ദേഹം ദർസ് നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രാഗൽഭ്യം കാണിച്ചിട്ടുണ്ട്. ബില്ലിൽ മിവൽ വാദിവൽ ഫുതിയാബിബുൽദാനി, നാട് മുഴുകെ വയത് പറഞ്ഞ് ഇൽമു നടത്തി ഫത്വ നൽകിയും എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട പാങ്ങില്ലാമത് കുട്ടിയെ മുസ്ലിയാരുടെ ഒരു മത്സ്യത്തിൽ പറയുമ്പോൾ. അപ്പൊ അബ്ദുറഹ്മാൻ ഫൈസി വയതുവാണ്, ദർസുവാണ്. ബിൽമിൽദാനി കുറച്ചേരം കഴിഞ്ഞ ഫത്വയും ഫത്വക്കുള്ള അനുവാദവും ജാമിയാനൂരിന്ന് കൊടുത്തിട്ടുണ്ട്, ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്.
അത് മുപ്പരെന്നാ തുടങ്ങാൻ അറിയില്ല, തുടങ്ങിക്കണമെന്നും അറിയില്ല. തുടങ്ങിയാൽ അതും ശരിയാണ്, തുടങ്ങാൻ നിൽക്കുകയാണെങ്കിൽ അതും ഇൻഷാല്ലാ ബൈദാ കലീൽ. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. കിടങ്ങൈ ഒരുപാട് മഹാന്മാരായ ആളുകൾ, കിടങ്ങൈ അബ്ദുറഹ്മാൻ സുലിയാർ, അദ്ദേഹത്തിൻ്റെ അനുജ സഹോദരൻ, അതുപോലെ ഇൽമിൻ്റെ വലിയ വലിയ കേന്ദ്രങ്ങൾ നിലനിന്നൊരു സ്ഥലമാണിത്. ഇതിൻ്റെ അടുത്താണ് മഞ്ചേരി അബ്ദുറഹ്മാൻ സുലിയാർ, അതിന്റെ തൊട്ടടുത്ത കുട്ടി മുസ്ലിയാർ, വാപ്പുട്ടി മുസ്ലിയാർ, മമ്മദ് മുസ്ലിയാർ ഒക്കെ ഇവിടുന്ന് ഉത്സാഹിക്കേണ്ട സ്ഥലങ്ങളിലാ. പണ്ഡിതന്മാരുടെ വലിയ കേന്ദ്രമായ ഏർനാടും വെള്ളുവനാടും അതിന്റെ സംഗമ സ്ഥലവും കൂടിയാണ് കടലിന്റെ പുഴയുടെ അപ്പുറം ഇപ്പുറം. ഇൽമിന് വേണ്ടി അള്ളാഹു നൽകിയ വലിയ സൗകര്യം അതിവിടെ പഠിപ്പിക്കുന്നു. ഞങ്ങളെ വീട്ടിൽ എന്തായി എന്നുള്ളതല്ല, ഇപ്പൊ ഗൾഫും മറ്റുമൊക്കെ പാടായിട്ട് വലിയ സൗകര്യമായി. ഈ സൗകര്യം വരുന്നതിന് മുമ്പും നമ്മളെ താത്താറ് നമ്മളെ മൗലിയന്മാറ്റകൾക്ക് നല്ലോണം ഭക്ഷണം കൊടുക്കും, കുട്ടികൾക്ക് കുറഞ്ഞാലും ശരി. പട്ടിണിയാണ് കുടിയിലെങ്കിലും മൗലിയന്മാറ്റകൾക്ക് ഭക്ഷണം നന്നായി കൊടുക്കും. ആ പാരമ്പര്യം നമുക്ക് പഠിപ്പിച്ചത് സഹാബിമാരും താബിഈകളും വന്നെത്തിയ ഈ മേഖല. ഈ മേഖലയിൽ നിന്ന് ഇവിടെ മാത്രം നന്നാ പോരാ, ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നീങ്ങണം എന്നാവും കണക്കാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ആഫ്രിക്കയിലെത്തുക, അപ്പോഴാണ് യൂറോപ്പിലെത്തുക, അപ്പോഴാണ് ആസ്ട്രേലിയയിലെത്തുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സമസ്ത എന്ന ഈ സംഘടന അത് നിലനിൽക്കും, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. മഹ്ദി മാമു വരുമ്പോൾ കൂടെ ഉണ്ടാവും. ഉലമാക്കന്മാരുടെ വലിയ സംഘങ്ങൾ എത്തിച്ചേരുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. മരിച്ചുപോയവരുടെ ഖബറിന് അല്ലാഹു സ്വർഗത്തിൻ്റെ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. പാവപ്പെട്ട നാം അവിടെ എത്തിച്ചേരുന്ന സന്ദർഭം അല്ലാഹുവിൻ്റെ റഹ്മത്തും മൗഫിറത്തും വർദ്ധിച്ചു വർദ്ധിച്ച് അല്ലാഹു നൽകുമാറാവട്ടെ. ബിറഹ്മത്തികയാ അർഹമർ റഹീമീൻ. നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ, എന്നെ ആദരിക്കാൻ പോകുന്നതിൽ.